സുരക്ഷാ വീഴ്ചയ്ക്ക് ഉത്തരം നൽകേണ്ടത് ആഭ്യന്തരമന്ത്രിയാണ്. സംഭവത്തെ ഗൗരവമായി കണ്ടുകൊണ്ട് പി ഒയുമായി ഡൽഹിയിൽ ചർച്ച നടത്തിയതാണ്. ഇതൊക്കെ ആർക്കാണോ അറിയാൻ കഴിയാത്തത്? ഇതിനൊക്കെ ആന്റി ടെററിസ്റ്റ് ഏജൻസിയുമായി കൂടിക്കാഴ്ച നടത്തി. തീവ്രവാദികളല്ലെന്നും എസ് ബി എ ചുമതലപ്പെടുത്തി. അത്തരത്തിലുള്ള ക്രിമിനൽസ് ഒന്നും സംസ്ഥാനത്ത് കടന്നിട്ടില്ലെന്ന് സ്ഥാപിക്കുകയുണ്ടായി. പിന്നെ വീണ്ടും ഇങ്ങനെ ആവർത്തിക്കുമ്പോൾ എന്താണ് പറയേണ്ടത്? ഉടൻ തന്നെ എല്ലാവരും വിളിച്ച് ഒരു അടിയന്തര യോഗം ചേരണം. പ്രതിപക്ഷം എന്നും പറയട്ടെന്നേ, ഈ സമയം ഒരു സമാധാനം തരത്തില്ലെന്നറിയാം. പ്രക്ഷോഭങ്ങളോ പ്രകടനങ്ങളോ എന്തുണ്ടായാലും മുഖം നോക്കാതെ നടപടിയെടുത്തോണം, അത്ര തന്നെ. അല്ലല്ല, ഞാൻ ഗസ്റ്റ് ഹൗസില വന്നിട്ട് കാണാം. സാർ, ആഭ്യന്തരമന്ത്രി ലൈനിൽ ഉണ്ടായിരുന്നു. എനിക്കൊന്നും പറയാനില്ല, എത്രയും പെട്ടെന്ന് യോഗം ചേരാൻ പറയണം. ശരി സാർ. എന്നാ സാർ ഇത്? എനക്ക് പോലീസ് പ്രൊട്ടക്ഷനാ. അടേ കപ്പാ, തിരുനെൽവേലിക്ക് ഹൽവാവാ. സാർ, നിങ്ങൾ சின்ன குழந்தைகளோட பேசின மாதிரி என்னோட பேசாத. நாம் வந்து தீவிரவாதி மாவோயிஸ்ட் அப்படி ஒண்ணுமே இல்லை. அதுக்கு மேல என் மேல கன்ஃபியூஷன் இருக்கா? சார்ன பிரச்சனை ஒன்னும் இல்ல. പക്ഷേ சார்ன சேஃப்டி ആണ് ഞങ്ങൾക്ക് പ്രധാനം. அப்படி ஒண்ணுமே இல்ல சார். நம்மட போலீஸ் வெறும் மண்டன் சார். காஞ்சியார் தரகன் உன்னோட கஸ்டடியில் இருக்கு. அவன் தான் இதெல்லாம் செஞ்சது. മൂന്ന് അബ്കാരികളെ ബ്ലാക്ക് മെയിൽ ചെയ്തതും അവൻ താൻ. വേണ വേണ, എന്നെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ കവളപ്പെട വേണം. നമ്മ ആളുകള് പോലീസിനേക്കാൾ ബുദ്ധിയുള്ളവർ. അവർ മട്ടുംതാൻ എനക്ക് പ്രൊട്ടക്ഷൻ. പോലീസ് എനക്കൊന്നും ചെയ്യ വേണ്ട. ഇന്നലെ മുഖ്യം പ്രത്യേകം വിളിച്ചു പറഞ്ഞു. ഓ, അവിടെയാ? മിനിസ്റ്ററുടെ ഓർഡറാ? ഓക്കെ സാർ. ആരാ പരിയവരെ? എസ് പി. എനക്ക് പോലീസ് പ്രൊട്ടക്ഷൻ വേണമെന്ന്. പെരിയവരെ അത് നല്ലതല്ലേ? ഡേയ്, നീ എന്താ മാതിരി പേശാല? വേണമെന്ന് തന്നെയാ എന്റെ അഭിപ്രായം. അതത്ര നിസ്സാരമാക്കരുത് പെരിയവരെ. നമ്മുടെ ലിക്കർ ഷോപ്പുകളാ അവർ ലക്ഷ്യമിട്ടിരിക്കുന്നത്. അതല്ല അവർ തല്ലി നശിപ്പിച്ചില്ലേ? തരകൻ ആളുമായിട്ടാ വന്നിരിക്കുന്നത്. മറ്റാളുകളുമായി ചേർന്ന് നമ്മളെ ഇല്ലായ്മ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് പോയിന്റ്. അവനെ ഇന്ത ഉലകത്തിൽ നിന്ന് ഇല്ലാതാക്കണം. അമ്മച്ചി, അമ്മച്ചി നിക്ക്. എന്നാ അമ്മച്ചി? എന്താടി? ഞാൻ മറന്നുപോയി. പറവണ്ണനെ മറന്നുപോയി അമ്മച്ചി. എന്നാ ഓർക്കുന്നത് വരെ നീ ഇവിടെ നിക്ക്, എനിക്ക് സമയത്തെത്തണം. വെയില് കൊള്ളാതെ കയറി പോവച്ചേ. എന്തോ ഒരു സാധനങ്ങൾ അതിൻ്റെ അകത്ത്, ഒരു കാറിൻ്റെ അകത്ത് ഇത്രയ്ക്കൊക്കെ സാധനങ്ങൾ ആവശ്യമുണ്ടോ? മോളെ എത്തി നോക്കണ്ട, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഇങ്ങോട്ട് പോരു ബാബച്ചേ. വന്ന് പോവാണോ? കാറ്റേ കാറ്റേ മൂത്ത് നരച്ച് മുതുക്കണായല്ലോടാ. അവൻ പൂക്കാമരം കൊണ്ട് നിക്കുവാ. പണി തന്നായി. പണിയല്ലേ? ഞാൻ കണ്ടു കിടന്ന് പണിയുന്നത്. പണിയുടെ പണി തന്നായിരുന്നു. ആശാൻ, ഈ പണി പണി എന്നല്ലാതെ ഇതുവരെ പണം ഒന്നും ഇങ്ങോട്ട് തന്നിട്ടില്ലല്ലോ. എന്തോ തന്നില്ലെന്ന്? പണം ഒന്നും ഇങ്ങോട്ട് തന്നിട്ടില്ലെന്ന്. പണം തന്നെ പണവും. നീ പണം നശിപ്പിച്ച വണ്ടിയുടെ പണം ഞാൻ ഇപ്പോഴും അടച്ചോണ്ടിരിക്കുക. ആദ്യം പണി പിന്നെ പണം. ആ, ഈ വണ്ടിയുടെ ഷോക്ക് അപ്സർക്കെ മാറിയിട്ടിരിക്കുക. ഏതിന്റെ? ഈ വണ്ടിയുടെ. അയ്യോ, അപ്പൊ പിന്നെ അപ്പൊ ഷോക്ക് അപ്സർ മാറാൻ പറഞ്ഞ ഏത് വണ്ടിയുടെയാ? അപ്പന്റെ വണ്ടിയുടെ. ഡേ, എന്റെ അപ്പനെ ഷോക്ക് അപ്സറിനെ ഒരു ത്രാശായിട്ട് തൂക്കാൻ ഞാൻ പറഞ്ഞേക്കാം. നീ ചൂണ്ടുവോ? വലിക്കും. ഓ, ഇവിടെ ഒരു പുതിയ പണിക്കാരനുണ്ടല്ലോ. അവന്റെ വിചാരം മൂട്ടുവാണ് ഇവിടുത്തെ മെയിൻ മേശരി എന്നാ. ഞാൻ എന്നെ പറഞ്ഞാലും ആ ചെറുക്കിന് അനുസരിക്കുകയല്ലേ. അതുകൊണ്ട് ആശാനൊന്നും അവനോട് പറയണം, ഞാനും തറവാട്ടി പറഞ്ഞ ഒരു മേശരിയാണെന്ന്. ആ വാട മാറ്റി തറയാക്കിയാ മതി. എന്നാ? ഞാൻ പണയാവുന്ന. ആ പണഞ്ഞാ പോരെ, പണയണം. ഓയില് മാറാൻ പറഞ്ഞ വണ്ടിയുടെ ഷോക്ക് കവർ മാറ്റി വെച്ചിട്ട് ഏതാണ്ട് കുരുകുരി പോലെയാ. ആ, ഈ ബീൽ അങ്ങോട്ട് പോയിട്ടെടുത്തേക്കാം. ഇതാ വൈകിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ, നീ കാശിന് വാ. ബേബി, എന്റെ ബാറിൽ കത്തിച്ച് ചാമ്പലാക്കിയത് ആ സുബ്രഹ്മണ്യനാണ്. അവ ഓരോ കരുതിരിക്കിയപ്പോഴും കുട്ടിക്കളിയാണെന്ന് വിചാരിച്ച് ഞാൻ മിണ്ടാതിരുന്നു.
പക്ഷെ അവൻ കളിമാറ്റിപ്പിടിച്ചു. എന്റെ ഒരുപാട് കാലത്തെ സ്വപ്നമായിരുന്നു തുമ്പമറ്റത്തെ ബാർ. അതൊരു വർഷം തികയുന്നതിന് മുമ്പ് അവൻ തകർത്തു. പാലത്തൂരിലെ വരുമാനം പ്രതീക്ഷിച്ചതിനും അപ്പുറത്തായിരുന്നു. പക്ഷേ അതും ഇതിൻ്റെ എല്ലാം പിന്നിൽ അവൻ്റെ കരങ്ങൾ തന്നെ. ഇനി എന്റെ ഊഴം. മുതലാളി, സുബ്രഹ്മണ്യനെ എതിർത്ത് നിൽക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. മുതലാളി പറഞ്ഞതുപോലെ അത് വെറും കുട്ടിക്കളിയുമല്ല. കളി നല്ലതുപോലെ പഠിച്ചവൻ തന്നെയാണ് സുബ്രഹ്മണ്യൻ. എന്റെ തകർച്ചയാണ് അവൻ ആഗ്രഹിക്കുന്നത്. സമ്മതിക്കില്ല ഞാൻ. ബേബി, എന്റെ കൈ മുറുകെ പിടിച്ചാൽ ബേബിക്ക് കയറി വരാം. അവന് ഇനി ജീവിച്ചിരിക്കാൻ പാടില്ല. ബേബിക്ക് കാര്യം മനസ്സിലായില്ലേ? പെരിയവരെ വരട്ടെ, ഞാൻ എടുക്കാം. ഹലോ, ആരാ? ബേബിയോ? മത്തു ബേബിയോ നീ ആയിരുന്നു? തരകന്നെ നക്കാൻ പോട്ട്, ഞങ്ങളെ ഫോൺ വിളിക്കാൻ നാണമില്ലടാ. പെരിയവര് നിന്നെ കൊന്നു കുഴിച്ചു മൂടും. അത്രയ്ക്കും കലിപ്പില്ല പെരിയവര്. തൽക്കാലം നീ ഫോൺ വെക്കുന്നതായിരിക്കും നല്ലത്. പെരിയവർക്ക് അവരോട് സംസാരിക്കാൻ താല്പര്യമില്ലെന്നല്ലേ പറഞ്ഞു? അയോഗ്യ നായ, നീ വീണ്ടും എന്നോട് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നതിനർത്ഥം ഒന്നെങ്കിൽ ആ പരട്ടത്തരകന്റെ വക്രബുദ്ധി, അല്ലെങ്കിൽ എന്നെ മുതലാക്കാൻ നീ സ്വയം കളിക്കുന്ന ഒരു കളി. അതെനിക്ക് നല്ല തെരിയുണ്ടാ. നീ എണ്ണിക്കോ. 1, 2, 3. 3 ദിവസം അവന് ഞങ്ങൾ സമയം കൊടുത്തിരിക്കുക. അതുക്കുള്ള ഫിനിഷ് പണിയെടുക്കും. നാങ്ക വന്താ ഉൻ പ്രശ്നം തീർന്നിടുമാ? പെങ്ക ഇരിക്കനി. ശരി ശരി, നാങ്ക വര. ആക്സിഡന്റ് മാതിരി ഇരിക്ക. എന്നെ ചതിച്ചു പെരിയവരെ. യാര്? തരകനാ? കാലൻ അവനക്ക് മുന്നാടി വന്നാച്ച്. അവനക്കുള്ള കൊലക്കയർ നാറടി പണിയാച്ച്. സൊല്ല, എന്ന രഹസ്യം ഉനക്ക് എന്നോട് പറയാനുള്ളത്? അത് പെരിയവരെ. വാ, വണ്ടിയെ കയറ്, നമുക്ക് ഗസ്റ്റ് ഹൗസ് ഇരുന്ന് സംസാരിക്കാം. പെരിയവരെ, 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 പെരിയവരെ.